നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് നിരവധി ആളുകൾ, രാഷ്ട്രപതി ഉൾപ്പെടെ നിരവധി ആളുകൾ, മലയാള സിനിമാ മേഖലയിൽ നിന്നായിക്കോട്ടെ, തമിഴ് സിനിമാ മേഖലയിൽ നിന്നായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളും അടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ജന്മദിന ആശംസകളുമായി എത്തിയിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ചക്കുളത്ത്കാവിൽ അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു മഹാപൂജ നടക്കുകയാണ്. ചക്കുളത്ത്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാ ത്രിപുര സുന്ദരി പൂജയാണ് നടന്നത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉത്രാടം നാളിൽ ക്ഷേത്രത്തിൽ നേരിട്ടെത്തിയാണ് പ്രത്യേക പൂജകൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി തുടങ്ങിയവർ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകി. പ്രത്യേക പൂജയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. 74th ജന്മദിനം ആഘോഷിക്കുന്ന നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും കലാ കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പിറന്നാൾ ആശംസകൾ നേർന്നാണ് രംഗത്ത് വന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നടൻ മമ്മൂട്ടി പ്രധാനമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ജന്മദിന ആശംസകൾ എന്നാണ് നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് നൽകിയത്. എക്സിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ഈ ഹാപ്പി ബർത്ത്ഡേ മോദിജി എന്ന ഹാഷ്ടാഗ്. മമ്മൂട്ടിയുടെ ആശംസകൾ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന സംവിധായകൻ ജൂഡ് ആന്റണി പങ്കുവച്ച വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് നേർന്നുവെന്നും വീഡിയോയിൽ ജൂഡ് പറയുകയാണ്. എന്തായാലും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. രൺബീർ കപൂർ, അങ്ങനെ നിരവധി ആളുകൾ, രാഷ്ട്രപതി അടക്കമുള്ള നിരവധി ആളുകളും അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നിട്ടുണ്ട്.